പരീക്ഷണത്തിൽ ഹനുമാൻ വിജയിയായി. സുരസ മാരുതി അനുഗ്രഹിച്ചു. സമുദ്രത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു മൈനാകപർവ്വതം. ഹനുമാന് വിശ്രമത്താവളമാകാൻ കൊതിച്ചു. പക്ഷേ രാമകാര്യാർത്ഥം പുറപ്പെട്ട ഹനുമാന് വിശ്രമം എന്തിന്? മൈനാകത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കൊതിച്ചു. നിഴൽ പിടിച്ചു നിർത്തി രൂപത്തെ ഭക്ഷിക്കുന്ന സിംഹികായ നസരനാരി ഒരടിക്ക് അവളെയും കൊന്നു. വീണ്ടും മുന്നോട്ട് ഹനുമാൻ ലങ്കയിലെത്തി. കുടൽ കടുകിനൊരു സമമെടുത്തുകാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരേ. കഠിനമലറിയൊരു രജനി പരിവേഷമായി കാണായിതാ സുലങ്കാ ശ്രീയേയും തദാ. ലങ്കയുടെ സർവ ഐശ്വര്യങ്ങൾക്കും കാരണമായിരുന്ന ശ്രീലക്ഷ്മി ഹനുമാന്റെ യാത്രോദ്ദേശം മനസ്സിലാക്കി അനുഗ്രഹം നൽകി. ഹനുമാൻ സീതയെ അന്വേഷിച്ചു. എവിടെയാണ് സീതാദേവി? ഉത്തുംഗ ശൈലസമാനമായ വൻമതിലുകൾ, ആകാശം മുട്ട ഉയരത്തിൽ പൊൻതാഴിക കുടങ്ങളോടെ മണിമന്ദിരങ്ങൾ, അവയ്ക്കിടയിൽ നിറയെ പൂത്തും കായ്ച്ചും വൃക്ഷലതാകൾ. ഹനുമാൻ അതിസൂക്ഷ്മതയോടെ ഓരോ മുക്കും മൂലയും പരിശോധിച്ചു തുടങ്ങി. വിരഹത്തിന്റെ തീവ്രവേദനകളുമായി അശോകവനത്തിൽ നിശാചരികളുടെ കാവലിൽ കഴിയുന്ന സീത മോചനത്തിന്റെ വിദൂര ദിവസങ്ങൾ സ്വപ്നം കണ്ടു. ആ ഹൃദയം തേങ്ങി. കരയാൻ മാത്രം അറിയും സീത തന്നെ.
കഥകളിന്നാരോട് പറയൂ. കനകമണി നികര വിരചിത പുരികളിലൊന്നിലും സീതയില്ല. ഹനുമാൻ തളരാതെ വീണ്ടും ഉപവനവും ഒരുതര തരുപ്രവരങ്ങൾ കടന്ന് ശിംശഭാ വൃക്ഷത്തിനരികിലെത്തി. അവിടെ പതിനാമത്തെ രാമരാമേടി ജപിക്കയും നിശാചരികൾ നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി. സന്തോഷം അടക്കാനാവുന്നില്ല, ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നു. അതാ സീത. രാമ രാമ രാമ. ഹനുമാൻ പൂവാടിയുടെ നിബ്രതയിൽ മറഞ്ഞിരുന്നു. നിശാചരികൾ കാണാതെ വേണം സീതയുമായി സംസാരിക്കുവാൻ. അഭിമാന വിഭ്രംഭിതനായ ഹനുമാൻ മനസ്സിൽ ആ സന്തോഷം മുഴുവൻ ഒതുക്കി. തരുലതാദികൾക്കപ്പുറത്ത് മറിഞ്ഞിരിക്കുന്ന മാരുതിപുത്രൻ മറ്റൊരു കാഴ്ച കൂടി കണ്ടു. രാവണൻ കനകമണി വലയ കടകാംഗത നൂപുര കാഞ്ചി മുഖാഭരണങ്ങൾ അണിഞ്ഞ് നിശിചര കുലാധിപൻ ശൃംഗാരസ്വരൂപനായി വരികയാണ്. അഴകിയ രാവണൻ മിഴി നിറഞ്ഞ കാമാസക്തിയും മൊഴിവഴിയുന്ന പ്രേമാഭ്യർത്ഥനയുമായി ഒരു കാമുകൻ. രാവണന്റെ വരവുണ്ടെന്നറിഞ്ഞപ്പോൾ സീത ഭീതയായി വേപതുകാത്രയായി രാമനാമം ജപിച്ച് തലതാഴ്ത്തിയിരുന്നു. ദേവി സുമുഖി ശോഭനശീലി എന്നോട് കരി, ലങ്കാധിപനായ രാവണൻ നിന്റെ മുമ്പിൽ കുമ്പിടും. എന്നും നയിക്കുമായി വേർപെട്ടുപോയ രാമനെ ഇനി ഓർത്തിട്ട് കാര്യമില്ല. ഇനി രാമനെ കൊണ്ടൊരു കാര്യവുമില്ല. സുന്ദരി, എന്റെ പട്ടമഹിഷിയായി ലങ്കയിലെ അതീശ്വരിയായി സകല സൗഭാഗ്യങ്ങളും അനുഭവിച്ചു വാഴുക. രാക്ഷസരാജ, ഭീരുവായ നീ സന്യാസ വേഷത്തിൽ വന്ന് എന്നെ കൊണ്ടുപോന്നു. നിന്നോടുള്ള മമത കൊണ്ട് സുരലോക നാരീമണികൾ രാവണരാജന്റെ ഭക്തിപദം കുനിക്കുന്നവരാണ്. അവരോടൊന്നും തോന്നാത്ത സ്നേഹം നമുക്ക് നിന്നിലുണ്ട്. ശുഭാംഗിരി, രാമൻ നിന്നെ മറന്നു കളഞ്ഞിരിക്കും, സംശയമേ വേണ്ട. പതിവ്രതയായി ഞാൻ നിനക്ക് യോജിച്ചവളല്ല. പരസ്ത്രീ കാമം അധർമ്മമാണ്. ധർമ്മധർമ്മങ്ങളെപ്പറ്റി നമ്മളെ ഉപദേശിക്കുകയാണ്. സീതെ, ഈരേഴുലകിലും ഭയഭക്തി ബഹുമാനങ്ങളോടെ ആദരിക്കപ്പെടുന്ന രാക്ഷസ രാജാവാണ് ഞാൻ. നമ്മെ പരിഗ്രഹിച്ചാൽ ലോകം നിന്റെ മുമ്പിൽ നമ്ര ശിരസ്കിയായിരിക്കും. കാലന് പോലും എന്റെ പേടിയാണ്. നിന്റെ കാലന്റെ വരവും കാത്തിരിക്കുകയാണ് ഞാൻ. ദശരഥ നന്ദനും സഹോദരനും ഇവിടെ എത്തിയാൽ. ആരെ രാമനോ ലങ്കാപുരിക്ക് വരികയോ? അസംഭവ്യം. അനാഥയായ എന്നെ ശ്രീരാമ സന്നിധാനത്തിൽ എത്തിക്കുക, അല്ലെങ്കിൽ രാക്ഷസകുലത്തിനും ലങ്കാപുരിക്കും നിത്യനാശം തീർച്ചയാണ്. രാവണനെയും ഭീതിപ്പെടുത്തുകയാണല്ലേ. കൊള്ളാം. സീതെ, നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അതിന് എന്റെ മനസ്സ് അനുവദിക്കില്ല. നിന്നോട് കോപിക്കാനും എനിക്ക് കഴിയുന്നില്ല. ഞാൻ വീണ്ടും സ്നേഹപൂർവം അപേക്ഷിക്കും. സീതേ, പ്രിയദർശിനി, ശ്രീരാമനെ മറന്ന് നീ എന്നെ ഭർത്താവായി സ്വീകരിക്കുക. ശ്രീരാമന്റെ മുമ്പിൽ നീ ഒരു പുൽക്കൊടി മാത്രമാണെന്ന് ഓർത്തുകൊള്ളുക. നിന്നെ കൊന്ന് എന്നെ കൊണ്ടുപോകാനായി വരുന്ന ദിവസവും അടുത്തിരിക്കുന്നു. നിനക്ക് നാശകാലമായി തീർച്ചയായും. ആലോചിച്ച് തീരുമാനിക്കും. രണ്ടു മാസത്തെ സമയം അനുവദിക്കും. അതിനിടയിൽ നമ്മുടെ ആഗ്രഹാനുസരണം ഭാര്യയായി തീരാൻ ഒരുക്കമില്ലെങ്കിൽ നിന്റെ ഈ മനോഹര ശരീരം ഒരു ദിവസത്തെ പ്രാതലുള്ള വിശിഷ്ട ഭോജ്യമായിരിക്കും. ഓർത്തോളൂ.